ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നയൻത്തിലെ കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസും ഉണ്ടായിട്ടുള്ളത് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ആദ്യമായിട്ട് അതിൽ ചോദിക്കുന്നത്. ഇതുവരെ 120 മൂലകങ്ങളാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 90 എലമെൻറ്റ്സ് മാത്രമാണ് നേച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള റിമൈനിങ് ഒക്കെ ആയിട്ടുള്ളത് എന്താണ്, ആർട്ടിഫിഷ്യലാണ് അഥവാ മാൻമെയ്ഡ് ആണ് എന്നാണ് പറയുന്നത്. ഈ എലമെൻറ്റ്സിനൊക്കെ അറേഞ്ച് ചെയ്തൊരു ടേബിൾ നിങ്ങൾ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനെ പീരിയോഡിക് ടേബിൾ എന്നാണ് വിളിക്കുന്നത്. ഇത് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു കോംപ്രഹെൻസീവ് ടൂളാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഹെൻറി മോസ്ലിയുടെ എക്സ്പെരിമെൻറ്റിൽ നിന്നും അദ്ദേഹം അറ്റോമിക് നമ്പറിനെയാണ് ഓരോ എലമെൻസിൻ്റെയും പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അദ്ദേഹം അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുകയും അതിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ മുൻപും ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ആ ആദ്യകാല ശ്രമങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. അതിന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക, എക്സ്പ്ലെയിൻ ദ ഏർലിയർ അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ലാവോസിയർ. അത് ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആൻ്റോണി ലാവോസിയർ ക്ലാസിഫൈഡ് ദ നോൺ എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു ഡ്യൂലി ക്ലാസിഫൈ മെറ്റലോയ്ഡ്സ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അന്നുണ്ടായിരുന്ന 30 മൂലകങ്ങളെ ക്രമീകരിച്ചത്. അപ്പോൾ ഈ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലാവോസിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡോബറൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയത്. ഹി ഫോംഡ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് 3 എലമെൻറ്റ്സ് ഷോയിങ് സിമിലർ പ്രോപ്പർട്ടീസ്. ദീസ് ഗ്രൂപ്പ്സ് വേർ കോൾഡ് ട്രേഡ്സ്. ഡോബറൈനർ സിമിലർ പ്രോപ്പർട്ടി വരുന്ന എലമെൻസിൻ്റെ 3 വീതമുള്ള ഗ്രൂപ്പാക്കിയാണ്. അതിനെയാണ് ട്രേഡ്സ് അഥവാ തൃഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ട്രേഡ്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിലെ അറ്റോമിക് മാസും തേർഡ് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിൻ്റെയും ആവറേജ് ആണ് സെക്കൻഡ് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ നോക്കുക, ലിഥിയത്തിൻ്റെ അറ്റോമിക് മാസ് 7, അതിനോടുകൂടി പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസായ 39 ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ നമുക്ക് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസായ 23 കിട്ടും. ഡോബറൈനറുടെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ എലമെൻസിനെയും ചേർത്തിട്ട് ട്രേഡ്സ് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നെക്സ്റ്റാണ് ന്യൂലാൻഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം 56 എലമെൻസിനെ ഇങ്ങനെ ഓർഡറിൽ എഴുതിയപ്പോൾ എയ്ത്ത് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിന് അദ്ദേഹം കമ്പയർ ചെയ്തത് മ്യൂസിക്കിലെ 7 നോട്ട്സുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ന്യൂലാൻഡിൻ്റെ ഈ ക്ലാസിഫിക്കേഷനെ ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഡോബറൈനറുടെ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അറ്റോമിക് മാസ് കൂടിയ മൂലകങ്ങളിൽ ഈ ലോ ഒബേ ചെയ്തിരുന്നില്ല അഥവാ പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് മെൻഡലിയേഫിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഈ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തത് മെൻഡലിയേഫാണ്. പിന്നീട് അദ്ദേഹത്തെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് അറിയപ്പെട്ടത്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോനെ കുറിച്ചിട്ടാണ് ആ പാരഗ്രാഫിലുള്ളത്. ഇൻ 1869 മെൻഡലീഫ് അറേഞ്ച് ടു ദ നോൺ 63 എലമെൻറ്റ്സ്, 63 മൂലകങ്ങളെ, ഇൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോളംസ് ആൻഡ് ഗേവ് ഷേപ്പ് ടു ദി പീരിയോഡിക് ടേബിൾ.
He found that chemical and physical properties of elements repeat at regular intervals when they were arranged in an increasing order of atomic masses. Based on this, Mendeleev proposed the periodic law of elements. The periodic law states that physical and chemical properties of elements are periodic function of their atomic masses. Mendeleev in a periodic table on the screen. Vertical columns in the periodic table are known as groups and horizontal rows are called periods. Mendeleev in the periodic table 8 groups galum 6 periods galana ullathu. കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക. വിലങ്ങന അഥവാ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരയാണ് പിരിയഡ്. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് പേജിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെയിം പ്രോപ്പർട്ടി വരുന്ന എലമെൻസിനൊക്കെ സെയിം ഗ്രൂപ്പിൽ ആണല്ലോ അദ്ദേഹം അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി പഠിക്കാന്നുള്ളത് ഈസി ആയിട്ട് മാറി. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സിമിലർ പ്രോപ്പർട്ടി വരുന്ന എലമെൻസിനെ സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡർ എല്ലായിടത്തും ഫോളോ ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ ചില എലമെൻസിൻ്റെ അറ്റോമിക് മാസ് അദ്ദേഹം കറക്റ്റ് ചെയ്തു. ഉദാഹരണത്തിന് ബെറിലിയത്തിന് ആദ്യം കൊടുത്തിരുന്നത് 14 എന്നാണ്. അദ്ദേഹം അതിനെ കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് 9 എന്നാക്കി മാറ്റി. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി കണ്ടെത്താനുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം ഒഴിച്ചിട്ടു, അതുപോലെ തന്നെ അവയുടെ ഗുണങ്ങൾ പ്രവചിച്ചു. Mendeleev gave names egg aluminium and egg silicon to those elements which were to come below aluminium and silicon respectively in the periodic table and predicted their properties. Later, when these elements gallium and germanium were discovered, the prediction of Mendeleev turned out to be true. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പിന്നീട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദ പ്രോപ്പർട്ടീസ് വർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതായത് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് കൊടുത്തത് ഹാർഡ് മെറ്റലായിട്ടുള്ള കോപ്പർ, സിൽവർ, അതിൻ്റെ കൂടെയാണ് സോഫ്റ്റ് മെറ്റലായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം എന്നിവ ഉൾപ്പെടുത്തിയത്. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞത് ഹൈഡ്രജന് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കൊടുത്തില്ല. അത് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ മെറ്റൽസ് ആണല്ലോ, ആ മെറ്റലിൻ്റെ കൂടെയാണ് നോൺ മെറ്റലായ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയത്. തേർഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആ പീരിയോഡിക് ടേബിളിൽ ത്രൂ ഔട്ട് ആയിട്ട് ഫോളോ ചെയ്തിരുന്നില്ല. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കോബാൾട്ട്, നിക്കൽ നോക്കിയാൽ അറിയാം, അതുപോലെ തന്നെ ടെല്ലൂറിയം, അയഡിൻ, ഈ രണ്ടെണ്ണം വീതമുള്ളത് കമ്പയർ ചെയ്താൽ അറിയാം. ആദ്യം അറ്റോമിക് മാസ് കൂടിയത് പിന്നെ അറ്റോമിക് മാസ് കുറഞ്ഞത് എന്നുള്ള രീതി വരുന്നുണ്ട്. നെക്സ്റ്റാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. 1869 മെൻഡലീഫ് പീരിയഡിക് ടേബിൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെ ആണ് മൂലകങ്ങൾക്ക് ഒരു ഓർഡർ കൊടുത്തത്. എലമെൻസിന് സീരിയൽ നമ്പേഴ്സ് കൊടുക്കുകയും അതിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ടേമിൻ്റെ വ്യത്യാസം മാത്രമേ മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോയുമായിട്ട് വ്യത്യാസമുള്ളൂ. അറ്റോമിക് മാസ് എന്നുള്ളിടത്ത് അറ്റോമിക് നമ്പറാണ്. ദി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. ഇതാണ് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൽ
പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പീരിയഡും ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് പീരിയഡ് എന്ന് പറയുന്നത് സെവൻ ആണ്. ഷോർട്ടസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പീരിയഡ് ടു എലമെൻസ് ആണ് ആകുള്ളത്, ഹൈഡ്രജനും ഹീലിയവും. ദെൻ നമ്പർ ഓഫ് എലമെൻസ് ഇൻ ദ തേർഡ് പീരിയഡ് ഇസ് ഈക്വൽ ടു എയ്റ്റ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഇസ് ഈക്വൽ ടു 18. നെക്സ്റ്റ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഒരു എലമെൻറ്റിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് കിട്ടുക? അതിൻ്റെ നെയിം അല്ലേ, അതറിയാം. ദെൻ സിമ്പൽ നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം അല്ലേ. പിന്നെ അതിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ് കേട്ടോ, ലിക്വിഡാണോ സോളിഡാണോ അതൊക്കെ മനസ്സിലാവും. ചില എലമെൻസിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഇതിലെല്ലാറ്റിലെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ സെയിം ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കെമിക്കൽ ബോണ്ടിങ് ഏതാണെന്ന് ചോദിച്ചാൽ അയണിക ബന്ധനം അഥവാ അയണിക് ബോണ്ടിങ് ആണ് ഈ എലമെൻസിന് പോസിബിളായിട്ടുണ്ടാവുക. വാലൻസ് ഇലക്ട്രോൺ വണ്ണാണെങ്കിൽ ആ എലമെൻ്റ് ഗ്രൂപ്പ് വണ്ണിലും, വാലൻസ് ഇലക്ട്രോൺ ടു ആണ് വന്നതെങ്കിൽ ആ എലമെൻ്റ് സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. വാലൻസ് ഇലക്ട്രോൺ 3 മുതൽ 8 വരെയുള്ള എലമെൻസ് ഉള്ളതിൻ്റെ ഒരു ടേബിള് 4.6 അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് പറയാൻ പറ്റും വാലൻസ് ഇലക്ട്രോൺ 3 ആണെങ്കിൽ അതിനോട് 10 ആഡ് ചെയ്യുക. അതായത് 3 മുതൽ 8 വരെയുള്ള ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോണായി വന്നതെങ്കിൽ നിങ്ങൾ 10 ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. ഇത്തരം മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറും അതുപോലെ തന്നെ വാലൻസ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിഫറൻസ് 10 ആയിരിക്കും. ടേബിൾ 4.7 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ സിമ്പലും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്പർ ഓഫ് ഷെല്ല് കണ്ടുപിടിക്കണം. ഷെല്ല് നമുക്കറിയാം സോഡിയത്തിന് 3 ആണ്, കാൽസ്യത്തിന് 4, ഗാലിയത്തിന് 4, അയഡിന് 5. ഇനി പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഷെല്ലിൻ്റെ നമ്പറാണ് അതിൻ്റെ പീരിയഡ് നമ്പറായിട്ട് വരുന്നത്. ഹയസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാലും മതി കേട്ടോ. നെക്സ്റ്റ് ടേബിളിൽ ഓരോ ഗ്രൂപ്പ് നമ്പറും ആ ഫാമിലിയുടെ പേരുമാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ആണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 1, 2, 13 to 18 ഇത്രയും എലമെൻസിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഗ്രൂപ്പ് എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ മെറ്റൽസ്, മെറ്റലോഡ്സ്, നോൺ മെറ്റല്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ്, എല്ലാറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 67 പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഓരോ സ്റ്റേറ്റിലുള്ള എലമെൻസിനെ എഴുതണം. അതിൽ ബ്ലൂ കളറിലുള്ളതാണ് ലിക്വിഡ്, നോർമൽ കളറിൽ കൊടുത്തിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിൽ, ദെൻ മെറൂണ് പോലത്തെ കളറിലുള്ളതാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് നോബിൾ ഗ്യാസസ്. 18th ഗ്രൂപ്പ് എലമെൻസിനെയാണ് നോബിൾ ഗ്യാസ് എന്ന് പറയുക. അത് കെമിക്കൽ റിയാക്ഷനിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യില്ല അഥവാ പങ്കെടുക്കില്ല. ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത്. ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ 8 ആയിരിക്കും, അഥവാ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലാണ് ഈ 18th ഗ്രൂപ്പ് എലമെൻസ് ഉള്ളത്. നെക്സ്റ്റ് ആണ് ട്രാൻസിഷൻ എലമെൻസ്. ഗ്രൂപ്പ് 3 to 12 വരെയുള്ള എലമെൻസിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻസ്. ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കണം. ഫസ്റ്റ്, ദേ ആർ മെറ്റൽസ്, ഇവയെല്ലാം ലോഹങ്ങളാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റായ സോഡിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ് അഥവാ കോമൺ സോൾട്ട്. അത് കളർലെസ് ആണ് അല്ലേ. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സ് എല്ലാം കളർ ഉണ്ടാവും.
നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ, അതോ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അതിന് കളറുണ്ടല്ലോ, തുരുമ്പിന് കളറുണ്ട് അല്ലേ. അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഒരു കോമ്പൗണ്ടാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന് നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാണ്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണം മാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിലും പീരിയഡിലും സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ലാന്തനോയ്ഡ്സ്. ലാന്തനോയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 57 to 71 വരെയുള്ള എലമെൻസ് ആണ്. ആക്റ്റിനോയ്ഡ്സ് എന്ന് പറഞ്ഞാൽ 89 മുതൽ 103 വരെയുള്ള അറ്റോമിക് നമ്പറുള്ള എലമെൻസ് ആണ്. അപ്പോൾ പീരിയഡ് 6, അതുപോലെ തന്നെ പീരിയഡ് 7 ഇതിൽ ഉൾപ്പെടുന്ന എലമെൻസ് ആയതുകൊണ്ട് തന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് എന്നാണ് ലാന്തനോയ്ഡ്സിനെയും ആക്റ്റിനോയ്ഡ്സിനെയും കോമൺ ആയിട്ട് പറയുന്നത്. 6th പീരിയഡിൽ ലന്ധാനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനെ ലാന്തനോയ്ഡ്സ് എന്നും 7th പീരിയഡിലെ ആക്റ്റീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനെ ആക്റ്റിനോയ്ഡ്സ് എന്നുമാണ് പറയുന്നത്. ലാന്തനോയ്ഡ്സ് എർത്തിൽ റെയർ ആയിട്ട് കാണുന്നത് കൊണ്ട് റെയർ എർത്ത് എന്നും ലാന്തനോയ്ഡ്സിനെ വിളിക്കാറുണ്ട്. ആക്റ്റിനോയ്ഡ്സിൽ യുറേനിയത്തിന് ശേഷമുള്ള എലമെൻസ് എല്ലാം ആർട്ടിഫിഷ്യലാണ് അഥവാ മാൻമെയ്ഡാണ്. നെക്സ്റ്റ് ആണ് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. അത് മൂന്ന് കാര്യങ്ങളാണ്: സൈസ് ഓഫ് ദി ആറ്റം, ദെൻ അയണൈസേഷൻ എനർജി, ലാസ്റ്റായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പം ഗ്രൂപ്പിൽ എങ്ങനെയാണ് സൈസ് എന്നറിയാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ ബോർ മോഡല് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ബോക്സിലായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഷെല്ലിൻ്റെ എണ്ണം കൂടുമ്പോൾ സൈസ് കൂടും. ഇനി പീരിയഡിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സെക്കൻഡ് പീരിയഡിലെ എലമെൻസ് അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയസിലെ ചാർജ് കൂടുമ്പോൾ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. അതുകൊണ്ടാണ് അലോങ് ദി പീരിയഡ് സൈസ് ഡിക്രീസ് ചെയ്യുന്നത്. ഇവിടെ ഷെല്ലിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല, എല്ലാറ്റിലും ഷെല്ല് സെയിമാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനെ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും, അതുകൊണ്ട് തന്നെ സൈസ് ചുരുങ്ങും. നെക്സ്റ്റ് ആണ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി അറ്റത്തിലെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ആ ആറ്റത്തിന് വേണ്ട എനർജിയാണ്. സൈസ് കൂടിയാൽ വാലൻസ് ഇലക്ട്രോണിനെ ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സൈസ് കുറയുമ്പോൾ വാലൻസ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ നൽകിയിരിക്കുന്ന ആറ്റത്തിലെ സോഡിയമാണ് ഈസി ആയിട്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുക, ഗെയിൻ ചെയ്യുക ക്ലോറിനാണ്. അങ്ങനെ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ, ദാറ്റ് മീൻസ് വാലൻസ് ഇലക്ട്രോൺ, ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റം ഓഫ് ആൻ എലമെൻ്റ് ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. അപ്പോൾ ഒരാറ്റത്തിൽ നിന്ന് വാലൻസ് ഇലക്ട്രോണിനെ റിലീസാക്കാൻ വേണ്ടി ആ ആറ്റത്തിന് വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. താഴേക്ക് പോകുന്തോറും ഗ്രൂപ്പിൽ വലിപ്പം കൂടിക്കൂടി വരുന്നത് കൊണ്ട് അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത് ഗ്രൂപ്പിൽ. പീരിയഡിൽ നോക്കുകയാണെങ്കിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കൊണ്ട് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കൂടിക്കൂടി വരും. അയണൈസേഷൻ എനർജി രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് ന്യൂക്ലിയർ ചാർജ്, രണ്ടാമത്തേതാണ് സൈസ് ഓഫ് ദി ആറ്റം. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ വാലൻസ് ഇലക്ട്രോണുമായിട്ടുള്ളത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും, പോകുന്തോറും അയണൈസേഷൻ എനർജി ഡിക്രീസസ്.
ആസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ് അയണൈസേഷൻ എനർജി ഡിക്രീസസ്. മുന്നോട്ട് പോകും തോറും അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. ആൻഡ് ആൾസോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. പീരിയോഡിക് ടേബിളിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടിയ എലമെൻറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ ബോട്ടം പൊസിഷനിലും നോൺ മെറ്റാലിക് ക്യാരക്ടർ ഹയസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലും ആയിട്ടാണ് ഉണ്ടാവുക. അയണൈസേഷൻ എനർജി ഹൈ ആയിട്ടുള്ള എലമെൻറ്റ്സിന് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ഉണ്ടാവുക. അയണൈസേഷൻ എനർജി കുറഞ്ഞ എലമെൻറ്റ്സിന് മെറ്റാലിക് ക്യാരക്ടറാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് ബിക്കോസ് ദേ ലോസ് ഇലക്ട്രോൺസ് ടു ഫോം പോസിറ്റീവ് അയൺസ്, വൈൽ നോൺ മെറ്റൽസ് ആർ കോൾഡ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് ബിക്കോസ് ദേ ഗെയിൻ ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ടു ഫോം നെഗറ്റീവ് അയോൺസ്. അതായത് കെമിക്കൽ റിയാക്ഷനിൽ മെറ്റൽസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയും എന്നിട്ട് പോസിറ്റീവ് അയോണായി മാറും. നോൺ മെറ്റൽസ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവ് അയോണായി മാറും. അതുകൊണ്ട് മെറ്റൽസിനെ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് എന്നും നോൺ മെറ്റൽസിനെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് എന്നും വിളിക്കും. ലാസ്റ്റ് ടോപ്പിക്കാണ് മെറ്റലോയ്ഡ്സ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സിനെയാണ് മെറ്റലോയ്ഡ്സ് എന്ന് പറയുക. എക്സാമ്പിളാണ് ആൾസനിക്ക്, ആൻറ്റിമണി, ടെല്ലൂറിയം, സിലിക്കൺ, ജെർമേനിയം എക്സെട്ര. ടേബിൾ 4.9 എന്ന് പറയുന്നത് ഒരു കൺക്ലൂഷനാണ്. സൈസ്, അതുപോലെ മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, അയണൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇതൊക്കെ ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം സൈസ് ഓഫ് ദി ആറ്റം ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്, അലോങ് ദി പീരിയഡ് ഡിക്രീസസ്. മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്, അക്രോസ് ദി പീരിയഡ് ഡിക്രീസസ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ്, അക്രോസ് ദി പീരിയഡ് ഇൻക്രീസസ്. അയണൈസേഷൻ എനർജി ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ്, അക്രോസ് ദി പീരിയഡ് ഇൻക്രീസസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ്, അലോങ് അത് അക്രോസ് ദി പീരിയഡ് ഇൻക്രീസസ്. ഇത്രയും പോർഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.